കൊൽക്കത്തയിൽ യുവ ഡോക്ടർ ക്രൂരപീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ച സൗരവ് ഗാംഗുലി സൈബർ അടുത്ത് മുഖചിത്രം ഒഴിവാക്കി കറുപ്പണിഞ്ഞായിരുന്നു ഗാംഗുലിയുടെ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ അതിക്രമ സംഭവത്തെ ലഘൂകരിക്കാൻ താരം ശ്രമിച്ചെന്ന് വിമർശനം ഉയർന്നിരുന്നു യുവ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിൽ ആദ്യ പ്രതികരണം നടത്തിയ ഗാംഗുലിക്ക് കടുത്ത വിമർശനമാണ് നേരിടേണ്ടി വന്നത് ഓഗസ്റ്റ് പത്തിനാണ് ഒറ്റപ്പെട്ട സംഭവമാണ് ഇതെന്ന് ഗാംഗുലി പ്രതികരിച്ചത് ഈ വിഷയം ചൂണ്ടിക്കാട്ടി രാജ്യത്തെ മുഴുവൻ അവസ്ഥ ഇങ്ങനെയെന്ന് പറയരുതെന്ന് ഗാംഗുലി പറഞ്ഞു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം നേരിട്ടു ഗാംഗ്ലി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പുതിയ പ്രതികരണവുമായി ഗാംഗ്ലി എത്തിയത് മറ്റൊരാൾക്കും ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്യാൻ ധൈര്യം വരാത്ത തരത്തിൽ കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്ന് ഗാംഗ്ലി പറഞ്ഞു നേരത്തെ താൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടത് എങ്ങനെയെന്ന് അറിയില്ലെന്നും ഗാംഗ്ലി പ്രതികരിച്ചു ഇതിന് പിന്നാലെയാണ് എക്സിൽ പ്രൊഫൈൽ ചിത്രത്തിന് പകരം കറുപ്പണിയിച്ചുള്ള പ്രതിഷേധം താരത്തിന്റെ പ്രതിഷേധം നിരവധി പേർ ഏറ്റെടുത്തു എന്നാൽ മുഖം രക്ഷയ്ക്കിലാണെന്ന വിമർശനവും ഗ്യാങ്കിൽ നേരിടുന്നുണ്ട് നേരത്തെ സംഭവത്തിൽ നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മോഹൻബഗാൻ ഈസ്റ്റ് ബഗാൻ ആരാധകർ ഒന്നിച്ച് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലേക്ക് പ്രതിഷേധം നടത്തിയിരുന്നു ആരാധകരെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ഡ്യൂറൻ കപ്പിൽ മോഹൻ ബഗാൻ ഈസ്റ്റ് ബഗാൻ മത്സരം റദ്ദാക്കുകയും ചെയ്തിരുന്നു അതിനിടെ മത്സരം റദ്ദാക്കിയതിനെതിരെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അധ്യക്ഷൻ കല്യാൺ ചൌബെ രംഗത്തെത്തി സ്റ്റേഡിയത്തിനകത്ത് ഒരു പ്രശ്നവും ഉണ്ടാകില്ലായിരുന്നു പ്രതിഷേധക്കാരെ നിയന്ത്രിക്കുന്നതിനു പകരം സ്റ്റേഡിയത്തിനകത്ത് സുരക്ഷ ഒരുക്കിയിരുന്നെങ്കിൽ മത്സരം നടത്താമായിരുന്നുവെന്നും ചൌബേ പ്രതികരിച്ചു സ്പോർട്സ് ഡെസ്ക് ഏഷ്യാനെറ്റ് ന്യൂസ്